Welcome back to Hadith Ramdan, sponsored by Bonvoy's Travel Bag. We have a Bonvoy's travel bag. Yes. ഞങ്ങളന്ന് തുടക്കത്തെ ഹദീസ് പറഞ്ഞത് ബാങ്കുവിളിയുടെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ്. യെസ് നമ്മളുടെ ബാങ്ക് ആദ്യം വിളിച്ച ആളായിരുന്നു മുതൽ വ്യക്തിയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയാം. ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഒരു സ്ലേവ് ആയിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ആഫ്രിക്കൻ ആയിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് സ്ലേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ക്രൂവല. യെസ് അവരെ തൊടാൻ പാടില്ല, അവർ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാണ്, അങ്ങനെ ഒരു അവസാനം വിളിച്ച് മൂന്നുത്തരം പറഞ്ഞിട്ട് ഇപ്പോഴാണോ പൊങ്ങണേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. വേറൊരു അമീർ ഖാൻ വിളിച്ചപ്പോ ഞങ്ങള് ചോദിച്ചു ഇത് അമീർ ഖാൻ ആണോ അമീർ ഖാൻ ആണോ പറഞ്ഞില്ല, ആളല്ല വേറെ ആളാന്ന് പറഞ്ഞു. എന്തായിരുന്നു നോമ്പുറക്ക് കഴിച്ചത് അമീർ ഖാ? നോമ്പുറക്ക് ഫ്രൂട്ട്സ് പിന്നെ പത്തിരി. ക്യാമലിലൊക്കെ പോകാൻ റെഡി ആവാൻ പോണോ? അമീർ ഖാ, അമീർ ഖാ വീട്ടിലാരൊക്കെയുണ്ട്? ഒരു കൂടി പറഞ്ഞോളൂ. വീട്ടില് ഉമ്മ, ഉപ്പ, ബ്രദേഴ്സ്, വൈഫ്. ഇന്ന് സഹായിക്കാൻ ആരെ കൂടെ ഉള്ളെ? സഹായിക്കാൻ റൂംമേറ്റ്സ് ഉണ്ട്. റൂംമേറ്റ്സ്, അവരെ പേര് പറഞ്ഞോ. ഇവിടെ കുട്ടിക്ക, അമീർ, മുഹമ്മദ്. വേറൊരു അമീറും കൂടി ഉണ്ട് അവിടെ. കുട്ടിക്കയും വേറെ അമീറും അല്ലേ? രണ്ടമീറുണ്ട്. ആകെ ഒരു അഴകൊഴി ആണല്ലോ. എന്താ ഇട്ട് തളച്ച? കഴിച്ചത് കൂടി പോയിട്ടാണോ? എന്തോ ഇത്താക്ക് നല്ല പരിചയാ. കഴിച്ചിട്ട് കൂടുതലായ ആൾക്കാരെ ഒച്ച വെക്കുമ്പോഴത്തേക്കും അവിടുത്തെ ചോദിച്ചേ. കഴിച്ചിട്ട് കൂടുതലായിട്ടാണ് സംസാരിക്കണേത്. ആങ്ങി തൂങ്ങി സംസാരിക്കണ ചോദിച്ചിന് പറയണ്ട ഉത്തരം എന്ന് എഴുതിയിട്ടാണ് ഈ ഉത്തരങ്ങളൊക്കെ. ആളുടെ ഒച്ച കേട്ട പറയാ, ആളെന്ന് എന്താ കഴിച്ചേ, അതോ കഴിച്ചില്ലയോ, കഴിക്കാൻ പോവാണോ, അതൊക്കെ മനസ്സിലാവില്ല. അത് സ്കിന്നാണ്. അപ്പൊ അമീർ ഖാ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാ. ഓക്കെ, ഞങ്ങള് പ്രിയപ്പെട്ട കോളർ അല്ലേ, ചോദിക്കാം. അതെ, ഹിജ്റ കലണ്ടറിൽ എത്ര ദിവസമുണ്ട്? ഈസി മറ്റേ കുട്ടിക്ക, മറ്റേ അമീർ ഖാ എല്ലാരും ചോദിക്കൂ. ഓപ്ഷൻ പറയൂ. ഓപ്ഷൻ ചോദിച്ചോ ഇതിന്. ഓക്കെ, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356, 358, 354, 356,
പറ അമീർ ഖാ ആലോചിച്ച് പറ കുട്ടിക്ക ആമീർ അമീർ ഖാ ആയിത്തെ ക്വസ്റ്റ്യൻ അല്ല ഇത് എനിക്ക് എന്ത് തരും ഒരെണ്ണം മാറ്റി തന്ന ഓക്കെ 354 356 ഇത് രണ്ടിലൊന്ന് എടുത്തോ വേഗം പറഞ്ഞു ഒരു ആൻസർ 354 സന്തോഷം അടക്കാൻ പറ്റുന്നില്ലല്ലോ സ്വന്തം കൈയടിക്കോ പാവ ആരും കൊട്ടായന സ്വന്തം കൊട്ടുവാണല്ലേ ഓക്കെ നിങ്ങളൊക്കെ നോക്കി പഠിക്കൂ ജിജോനെ ഇത്ര ഇവിടെ നിന്ന് ശകാരിക്കുവാണ് നിങ്ങൾ നോക്കി പഠിക്ക സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോട്ടെ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് തഹിയത്ത് നിസ്കാരം എന്ന് വെച്ചാൽ എന്ത് നിസ്കാരമാണ് അതെന്ത് നിസ്കാരം ഈ തഹിയത്ത് നിസ്കാരം നല്ല ഈസി ചോദ്യങ്ങളൊക്കെ ഒരു സുന്നത്ത് നിസ്കാരം ഈ തഹിയത്ത് നിസ്കാരം പള്ളിയിൽ കയറിയ ഉടനെ ഉള്ള സുന്നത്ത് നിസ്കാരം കറക്റ്റ് ആൻസർ കുട്ടിക്കാണ് പറഞ്ഞേ എന്തറിയാം അമീർ ഖായ അമീർ ഖായാണ് ട്രൈ ചെയ്തത് ഇരാള് യൂണിറ്റി
തെളിയിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അമേരിക്ക പറഞ്ഞാലും പറയാൻ ഒരു പേടിയല്ലേ ഞങ്ങളുടെ ആൻസർ. ഇവരടുത്തേക്ക് ചോദിച്ചാൽ ഉറപ്പിച്ചാൽ പറയും. അമേരിക്കക്ക് ഇത്താനെ പേടിയാണോ? കറക്റ്റ് ആണോ എന്നൊരു സംശയമാണ്. ആ ഞാൻ ഇങ്ങനെ ഇത്താനെ പേടിച്ചിട്ടാണ്. അപ്പൊ അപ്പൊ അമേരിക്ക ഞങ്ങൾ ഒരു പടം ഇടും, ഫ്രണ്ട്സിനോടൊക്കെ നോക്കിക്കോ, എല്ലാ അമീർഖാക്കന്മാരും കുട്ടിക്കായൊക്കെ ടിവിയിലേക്ക് നോക്കിക്കോ, ഞങ്ങൾ നല്ലൊരു പടം വരും. ഇരുന്നോളാൻ പറഞ്ഞു, ഞങ്ങൾ നല്ലൊരു പിക്ചർ ഇടും. ഞങ്ങൾ നേരത്തെ അവരോട് ചോദിച്ചതാണ്. പറഞ്ഞോ ഇത് ഒമാനിലെ സലാലയിലാണ്. സലാലയിലാണ് ഏത് നബിക്കാണ് അല്ലാഹു ഒട്ടകം? ഇത് ഒട്ടകത്തിന്റെ കാൽപ്പാടാണ് കാണുന്നത്. പിക്ചറിൽ കാണുന്ന കാൽപ്പാട് ഒട്ടകത്തിന്റെ. ഏത് നബിക്കാണ് അല്ലാഹു ഒട്ടകം? സ്വാലിഹ് നബി. സ്വാലിഹ് നബി. അമീർക്ക ഞങ്ങളെ പ്രൗഡ് ആക്കി. അമീർക്ക എന്താണ് പെരുന്നാള് പരിപാടി? അമീർക്ക പെരുന്നാളിന് ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിക്കണം. സലാലയ്ക്കൊന്നും പോകുന്നില്ല? ഇല്ല, ദുബായിൽ തന്നെ. ഇത്ര സലാലയ്ക്ക് പോകണ്ടെന്ന് ചോദിച്ചതാ നിങ്ങളോട്? പ്രൈസ് എങ്ങനെ കളക്ട് ചെയ്യാ? അമീർക്ക കൂടാതെ മൂന്ന് പേരുണ്ട്. അമീർക്ക അപ്പൊ ലാസ്റ്റ് വരെ ഞങ്ങൾ ലോട്ട് ഇടും, അന്നിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യും. എന്നിട്ട് പ്രൈസ് ഇവിടെ ഒന്ന് കളക്ട് ചെയ്യും. എനിക്കാണ് കിട്ടിയത്, അതെങ്ങനെ കളക്ട് ചെയ്യാ? അത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഒന്ന് കളക്ട് ചെയ്യൂ. ഞങ്ങള് പ്രൊഡ്യൂസറെ വിളിക്കൂട്ടോ. കോണ്ടാക്ട് ചെയ്യും, അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ വന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്താൽ മതി. സ്റ്റുഡിയോയിൽ വന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്യും. പേടിക്കണ്ടേക്ക, ഞങ്ങളില്ലേ സമ്മാനം കിട്ടും. എല്ലാരോടും സലാം പറയൂ റൂമില്. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചത് ഇതുവരെ യൂട്യൂബില് വന്നിട്ടില്ല, അത് എപ്പോഴാണ് വരിക? അത് വന്നിട്ടില്ലേ യൂട്യൂബിൽ? എപ്പിസോഡ് ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് തന്നേക്ക. എല്ലാ കുട്ടിക്കാരുടെ അന്വേഷണം പറയൂ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും നാട്ടിലെ എവിടെയാണ്? നാട്ടില് ആലുവയാണ്. മധുരം ആറ്റുപുഴ, ഫാദർ ആലുവ. വൈഫിനോടും ഞങ്ങള് സലാം പറയൂ. അസ്സലാമു അലൈക്കും. നമ്മള് വിളിച്ചത് അമീർക്ക ആയിരുന്നു. അമീർക്ക മുമ്പ് വിളിച്ച നമ്മുടെ വിന്നർ ആയിരുന്നു. ഇന്നും വിളിച്ച അമീർക്ക. അമീർക്ക ഭയങ്കര കോൺഷ്യസ് ആണ്. അമീർക്കക്ക് ഇന്ന് സമ്മാനം കിട്ടോ ഇല്ലയോ എന്ന് ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. അപ്പൊ ഒരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അതായത് ഞങ്ങൾക്ക് ഈദിനായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. കോളേജിന് ഈദിന് എന്താ പരിപാടി? ഇന്നത്തെ ചോദിച്ചോണ്ടിരുന്നത് ഓർമ്മ കിട്ടിയപ്പോ തന്നെ ചോദിച്ചു. ഈദിനൊന്ന് വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾക്ക് ലൈവ് ഷോ ഉണ്ട്. ഈദ് സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. അന്ന് രാത്രിയല്ല, വൈകിട്ട് 5 മണിക്കാണ്. രാത്രി 5 മണിയില്ല, വെളുപ്പിനുള്ളൂ 5 മണി. അല്ല, രാത്രി 10 മണിക്കല്ലാതെ ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഫോണിൽ കൂടെ മാത്രമല്ല, ഞങ്ങള് ലൈവ് ആയിട്ട് ആൾക്കാരെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. 3 പേരെയാണ് ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. ഇതിനന്ന് എങ്ങനെ നിങ്ങൾക്കും ഗസ്റ്റ് ആകാം, എങ്ങനെ നിങ്ങൾക്ക് ഗസ്റ്റ് ആകാം എന്നാണ്. നിങ്ങൾക്ക് SMS അയക്കാം ഞങ്ങളുടെ നമ്പറിലേക്ക്, 3939 നിങ്ങളുടെ ഈദ് സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, അതായത് ഏത് എമിറേറ്റ്, ദുബായ് ആണോ, ഷാർജ ആണോ, അബുദാബി ആണോ, അലൈൻ ഫുജറ, എവിടെയാന്ന് വെച്ചാൽ നിങ്ങള് അയക്കാം. സ്ഥലം വിടാം, എന്നിട്ട് ഞങ്ങൾക്ക് SMS അയക്കുക. SMS അയക്കുന്നവരിൽ നിന്ന് 3 ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ്. ലൈവ് ആയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഈ 3 ഗസ്റ്റിൽ ഒരാൾ നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ SMS അയക്കാം. നിങ്ങളുടെ പേര് സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നിങ്ങളുടെ എമിറേറ്റ്, എമിറേറ്റ് എന്നാണ്. ഈ പ്രോഗ്രാം 5 PM ലൈവ് ആണ് ഇതിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ലൈവ് ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. മസ്ജിദ് അക്സയിൽ നിന്ന് ഖിബ്ല കഅബയിലേക്ക് മാറ്റിയതിനെ കുറിച്ച് പറയുന്നത് ഏത് സൂറത്തിലാണെന്നാണ്. ക്ലൂ തന്നിരുന്നു ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണെന്ന്. ഇത് SMS അയക്കേണ്ടതും 3939 നമ്പർ സെയിം ആണ്, ഫോർമാറ്റ് ഡിഫറെന്റ് ആണ്. ഹദീസ് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. യെസ്, 23939 വിന്നർ ലഭിക്കുന്ന ജാൻസിസ് മെഡിക്കൽ സെന്റർ ബദ്ബ നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. എങ്ങനെ ഷാർജിന്നല്ലേ ഷെരീഫാത്ത? ഹലോ ഷെരീഫാത്ത, എങ്ങനെ എങ്ങനെ ഷെരീഫാത്ത എവിടുന്നാ? ഷാർജയിൽ നിന്ന്. ഷാർജയിൽ നിന്ന്. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ പറയും. ഇത്ര ആകെ പേടിപ്പിച്ചു പറഞ്ഞു.
ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നോ, ഈദിന്റെ അന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്, ഇത്താക്ക് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ലൈവ് ആയിട്ട് വരണമെങ്കിൽ എസ് എം എസ് അയക്കും. കേട്ടു അല്ലേ? ഇതെല്ലാം കേട്ട് വെയിറ്റ്, നമ്മൾ സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തവ വേഗം എസ് എം എസ് അയക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പ്രോഗ്രാമിലേക്ക് പോവാം. ആരൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള ഷെരീഫാത്താന്? എല്ലാരും ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഷെരീഫാത്ത വിന്നറായിരുന്നോ? ഞങ്ങൾ സമ്മാനം മേടിച്ചിട്ടില്ലേ ഷെരീഫാത്ത? ഇല്ല, കൊണ്ടുപോകണം കേട്ടോ പ്രൈസ്. ഫസ്റ്റ് ചോദ്യം താത്ത, ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാ കേട്ടോ ഷെരീഫാത്ത. എങ്ങനെ ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ. ഇത്ത നാട്ടിലെവിടെയാ? ഞങ്ങൾ പ്രോഗ്രാം ഫുൾ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ആൻസർ പറയും. ബിലാൽ റളിയല്ലാഹുവിന്റെ നാട് ഏതാണ്? ഞാൻ പറഞ്ഞായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാട്. ഞാൻ പറഞ്ഞതായിരുന്നു ഇത് ഇന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് മുമ്പ് പറഞ്ഞതായിരുന്നു. ഓപ്ഷൻസ് വേണം, അപ്പൊ പ്രോഗ്രാം ശ്രദ്ധിക്കാതെ ഓപ്ഷൻസ് തരാം. എന്തായിരുന്നു അല്ല ഓപ്ഷൻസ്? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഒമാൻ ആണോ, ആഫ്രിക്ക ആണോ, ഈജിപ്റ്റ് ആണോ? കേട്ടപ്പോ മനസ്സിലായല്ലോ. ഒമാൻ ആണോ, ആഫ്രിക്ക ആണോ, ഈജിപ്റ്റ് ആണോ? ഏത് രാജ്യക്കാരനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു? ഓപ്ഷന്റെ ഇടയ്ക്ക് ഇത്ത ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതെടുത്ത് കളയേണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ആഫ്രിക്ക. ആഫ്രിക്ക. അപ്പൊ ഞങ്ങള് പ്രോഗ്രാം കേട്ട് ആരും ഉണ്ട് അവിടെ? ഇത്തക്കറിയോ നമ്മുടെ നബി സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദത്തിന്റെ സൗണ്ട് കേട്ടു. കാരണം എന്താണെന്നറിയോ? കാരണം അറിയോ? ഇല്ല, കാരണം എന്ന് വെച്ചാ എപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു വധു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ഒന്നും കേൾക്കുന്നില്ല അവിടെ ബാക്കിൽ. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയി പറയുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വധു കൊടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു വെറുതെ. അതുകൊണ്ട് നബി ബിലാലിന്റെ കാലൊച്ച കേൾക്കുന്നു, സൗണ്ട് സ്വർഗത്തിൽ പോയപ്പോൾ കേട്ടിരുന്നു, ഫുട് സ്റ്റെപ്സ് കേൾക്കുമായിരുന്നു. മനസ്സിലായോ? സാരില്ല, ഇത്തൊരു കാര്യം ചെയ്യൂ, നാളെ പ്രോഗ്രാം റിപ്പീറ്റ് ടെലികാസ്റ്റ് കാണും. രാവിലെ 7 മണി തൊട്ട് 8 മണി, അല്ലെങ്കിൽ വൈകിട്ട് 5 മണി തൊട്ട് 6 മണി, അപ്പൊ മനസ്സിലാവും. ഇത്തപ്പോ കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്താ. ഇത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഒരു ഭാര്യ ഒരു ആഫ്രിക്കക്കാരിയായിരുന്നു, ഏതാണ് ഈ ഭാര്യ? ഓപ്ഷൻസ്: ഉമ്മു കുൽസും, മൈമൂന, ഭാര്യത്ത് കിബ്തിയ. ഉമ്മു കുൽസും, മൈമൂന. നിങ്ങൾ ഓപ്ഷൻ കൃത്യമായിട്ട് കേട്ട ഇത്ത പറയുന്ന രീതിയിൽ ആൻസർ പിക്ക് ഔട്ട് ചെയ്യാം. ഇത്ത ഇതൊക്കെ പറയും. വേഗം പറഞ്ഞു ഒരു ആൻസർ ഷെരീഫാത്ത. മൊത്തം ആഫ്രിക്ക ആണ് ഇത്താണ് ചുറ്റിപ്പറ്റി ആഫ്രിക്കൻ ഡേ ആണെന്ന്. സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ഞങ്ങൾ പിക്ചർ ഇട്ട് വന്നേക്കാം. എല്ലാരോടും ഇനി സ്ക്രീനിൽ നോക്കാൻ പറയൂ, ടി വി സ്ക്രീനില്. ഇതിനി ആഫ്രിക്കൻ കോണ്ടിനന്റ് പിക്ചർ ആവാതിരിക്കട്ടെ, ഇത്തരത്തിൽ നല്ലൊരു പിക്ചർ വരട്ടെ. തേർഡ് ക്വസ്റ്റ്യൻ. മാഷാ അല്ലാ, അടിപൊളി പിക്ചർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മദീനയിലെ ഒരു പള്ളിയാണ് കാണുന്നത്. പള്ളിയുടെ ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. ആ സ്ട്രക്ചറാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ പച്ച കുബ്ബ ഉണ്ടോ? ആ പച്ച കുബ്ബയ്ക്ക് ഒരു പേരുണ്ട്. ആ പേര് എന്താണ്? ഇത് മദീനത്തെ ഒരു പള്ളിയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. മദീനത്തെ ഒരു പള്ളിയുടെ ഭാഗം. അപ്പൊ ആ പെർട്ടിക്കുലർ കാണുന്ന സ്ട്രക്ചറുടെ പേരാ പറയേണ്ടത്. ആ പച്ച കളർ കുബ്ബ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ആ പേര്? ആ പച്ച കളർ കുബ്ബയുടെ പേരെന്താ? അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. എന്താണ്? എന്താണ്?
ഇത് ഐഷ റളിയല്ലാഹു അൻഹു അൻഹയുടെ വീടായിരുന്നു മുൻപ്. ഐഷ റളിയല്ലാഹുവിന്റെ വീടായിരുന്നു ഈ പള്ളി ആവുന്നതിന് മുമ്പ്. ഏതായിരുന്നു ഓപ്ഷൻ? ഉണ്ട് ഓപ്ഷൻ, ഓപ്ഷൻ ഉണ്ട്. റൗലത്തുൽ റഹ്മയാണോ, റൗലത്തുൽ നിസയാണോ, റൗല ഷെരീഫാണോ? യെസ്. റൗലത്തുൽ നിസയാണോ, റൗലത്തുൽ റഹ്മയാണോ, റൗല ഷെരീഫാണോ? ഷെരീഫത്ത പറയൂ ആൻസർ. ഷെരീഫത്ത ആണ്. റൗല ഷെരീഫ് കറക്റ്റ് ആൻസർ. എന്താ പ്രത്യേകത എന്നറിയോ റൗല ഷെരീഫിന്റെ? എന്താ പ്രത്യേകത എന്നറിയോ? എന്താ പ്രത്യേകത എന്നറിയോ റൗല ഷെരീഫിന്റെ? ആ ആവേശം തുടങ്ങി. ഇത് ഗോൾ അടിച്ച പോലത്തെ ഒച്ചയാണല്ലോ ഇവിടെ. എങ്ങനെ ഗോൾ അടിക്കുമ്പോ ഉള്ളവൻ ഒച്ചയാണല്ലോ. അത് കണ്ടത് നബിയുടെ പള്ളിയായിരുന്നു, മസ്ജിദ് നബിയായിരുന്നു കണ്ടത്. റൗല ഷെരീഫിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത്താക്ക്? അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബിയുടെ ഖബർ അവിടെയാണ്. അപ്പൊ വീണ്ടും വിളിക്കണോ? വിന്നറാണോന്ന് അറിയാം. ലാസ്റ്റ് വരെ പ്രോഗ്രാം കാണൂ. ഇത്ര കോള് ഹലോ ഇത്ത പോയില്ലേ? പോയില്ല. അപ്പൊ ഇത്ത അസ്സലാമു അലൈക്കും. നമ്മളെ വിളിച്ച ഷെരീഫ ഫ്രം ഷാർജ. ഒരു ബൈ പറയാൻ പറ്റില്ല ഇത്താനോട്. അപ്പൊ ഇപ്പൊ ബൈ പറയണു. വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ വലിയ സലാം. അടുത്ത ആൾക്കാരുടെ ഒക്കെ ഞങ്ങളുടെ പ്രത്യേക സലാം. ഇന്ന് ഷജീനത, ഷാനിക, ആമീർ ക, പിന്നെ ഷെരീഫത്തെയാണ്. എല്ലാ ഷാമിനും ഒരു ആമീർ ഖായും ആണ് ഉള്ളത് ഇന്ന്. ആരെ വിന്നറാവെന്ന് അറിയില്ല. ഷാമാരാണോ ഏ ആണോ ജയിക്കാൻ നമുക്ക് അറിയില്ല. എല്ലാ ഷാമാരാണോ ഖാൻമാരാണോ ആമീർ ഖായാണോ ജയിക്കുന്നത്? ഞങ്ങളൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കേണ്ട. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കിബില മസ്ജിദ് അക്സയിൽ നിന്ന് കാബയിലേക്ക് മാറ്റിയതിനെ കുറിച്ച് പറയുന്നത് ഏത് സൂറത്തിലാണ്? ഞങ്ങൾ ക്ലൂ തന്നിരുന്നു ഇത് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണെന്നാണ്. എസ് എം എസ് അയക്കേണ്ട ഫോർമാറ്റ് ഹദീത്ത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ ആണ്. സോ ഞങ്ങളുടെ ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ ആരും മറക്കണ്ട. ലൈവ് ഈദിന്റെ അന്ന് ലൈവ് ആണ്. ഞങ്ങൾ മൂന്ന് ഗസ്റ്റുകളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യും ഞങ്ങളുടെ കോളേഴ്സിൽ നിന്ന്. നിങ്ങൾക്ക് എങ്ങനെ പങ്കെടുക്കാമെന്ന് ഇത്ത പറയൂ. യെസ്, നിങ്ങൾ എസ് എം എസ് അയച്ചുകൊള്ളുക ഞങ്ങളുടെ 3939 അയക്കേണ്ട ഫോർമാറ്റ്. ഈദ് സ്പേസ് നിങ്ങളുടെ പേര്, സ്പേസ് നിങ്ങളുടെ എമിറേറ്റ്, ഏത് എമിറേറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ അയക്കുക ഈ എസ് എം എസ്. ഞങ്ങൾ തെരഞ്ഞെടുക്കും മൂന്ന് പേരെ. അല്ലക്കി മൂന്ന് പേർ ഈദിന് ഞങ്ങളുടെ കൂടെ ലൈവായിട്ട് സ്റ്റുഡിയോയിൽ ഉണ്ടാവുന്നതാണ്. സോ വിത്ത് ദിസ് ബ്രേക്ക്.